നമസ്കാരം എല്ലാവർക്കും ആനന്ദ സായ് ബട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ വളരെ മനോഹരമായ ഒരു ഭക്തിഗാനമാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായ ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി എന്ന ഗാനത്തിൻ്റെ തവള നോട്ട്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട വളരെ മനോഹരമായ ഒരു ഭക്തിഗാനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചെയ്യും ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പാട്ടിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് സി. ഒരു ഘട്ട ശ്രുതിക്കാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. നമുക്കിതിൻ്റെ നോട്ട്സ് നോക്കാം. നമുക്കിതിൻ്റെ നോട്ട് നോക്കിയാണെങ്കിൽ ആദ്യം ഇതിനൊരു ബി ജി എം ആണ് വരുന്നത്. ബി ജി എം ആദ്യം ഒരു ഫ്ലൂട്ട് ബി ജി എം ആദ്യം പോകുന്നു. അവിടെ നമുക്ക് തബല വായിക്കാനില്ല. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് നോട്ട് വായിച്ചു തുടങ്ങുന്നു. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് നാനാ നാനാ എന്നൊരു ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ നോട്ട് എന്ന് പറയുന്നത് എന്ന ഒരു നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. തിട്ട് തിട്ട് എന്നൊരു നോട്ട് വായിച്ചു കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വായിക്കേണ്ടത്. തിട്ട് നെക്സ്റ്റ് ധാ ധിൻ ധ ധ ധാ തിൻ നാന ധ മിഡിൽ ഫിംഗർ ധ നെക്സ്റ്റ് ധിൻ ധാ ധിൻ ധ ത ധാ ധിൻ നെക്സ്റ്റ് ധ നെക്സ്റ്റ് ത അത് കഴിഞ്ഞിട്ട് ധ മിഡിൽ ഫിംഗർ നെക്സ്റ്റ് തിൻ നെക്സ്റ്റ് നാ ന അങ്ങനെയാണ് വായിക്കേണ്ടത്. ധാ ധിൻ ധ ധ ധാ തിൻ നാന ധാ ധിൻ ധ ധ ധാ തിൻ നാന ധാ ധിൻ ധ ധ ധാ തിൻ നാന ധാ ധിൻ ധ ധ ധിൻ ധ ധ ധാ ധ ധ ധ അവസാനം നമുക്ക് തിഹായി വായിച്ചാണ് നിർത്തേണ്ടത്. ധത്തിന ധത്തിന ധ എന്ന് വായിച്ചൊരു തിഹായി വായിക്കുന്നു. ധത്തിന ധത്തിന ധ ധ നെക്സ്റ്റ് ധ മിഡിൽ ഫിംഗർ തി ന ധ തി ന നെക്സ്റ്റ് ധ മിഡിൽ ഫിംഗർ ധത്തിന ധത്തിന ധ എന്ന് വായിച്ചാണ് നമുക്ക് അവിടെ നിർത്തേണ്ടത്. അപ്പോൾ അത്രയും ഭാഗമാണ് ആദ്യത്തെ ആ ബി ജി എം സെക്ഷൻ നമുക്ക് വായിക്കേണ്ടത്. അത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വായിച്ച അവസാനം തിഹായ് എന്ന് വായിച്ച് നമുക്ക് ആ ബി ജി എം ഭാഗം എൻഡ് ചെയ്യാം. ആ പാട്ടൊന്ന് കേൾക്കുക, അപ്പം മനസ്സിലാവും നമുക്ക് ഇതേ നോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പല്ലവിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് എവിടെയാണ് നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ എന്ന് കഴിയുമ്പോൾ ആ നിൻ എന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് തബല നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് വായിക്കേണ്ടത് ധ എന്ന് കഴിഞ്ഞ ആദ്യത്തെ ആ ഭാഗത്ത് കുറച്ച് ഭാഗം നമുക്ക് തബല വായിക്കുന്നില്ല. അവിടെ നമുക്ക് റിദംബാഡിൻ്റെ കുറച്ച് ഫീസാണ് അവിടെ വായിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തും തബല വായിക്കുക. ആ നോട്ട് എന്ന് പറയുന്നത് തിട്ട് എന്ന ഭാഗത്താണ് റിദംബാഡിൻ്റെ പീസ് വരുന്നത്. അവിടെ നമുക്ക് തബല വായിക്കുന്നില്ല, എന്നാലും ആ നോട്ടും കൂടെ വേണ്ടവർക്ക് ഇത് ചേർത്ത് വായിക്കാം. ധ തിട്ട് തിട്ട് നാ ദിൻ ദിൻ ധ തിട്ട് തിട്ട് നാ ദിൻ ദിൻ എന്നാണ് പോകുന്നത്. എൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥ ടേക്ക് എന്ന് പറയുന്നത് ധ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് പ്ലെയിനായിട്ട് തബല ഇല്ലാതാണ് റിദംബാഡിൻ്റെ പീസാണ് പോകുന്നത്. അപ്പോൾ ധ നാ ദിൻ ദിൻ ധ നാ ദിൻ ദിൻ ധ നാ ദിൻ ദിൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ധ ധ മിഡിൽ ഫിംഗറാണ്. ധ നെക്സ്റ്റ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നാ അത് കഴിഞ്ഞിട്ട് ധിൻ ധിൻ ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ ധിൻ ധിൻ
ഇനി ധാ തിട്ട് തിട്ട് എന്ന് വായിക്കേണ്ടവർക്ക് ധാ തിട്ട് തിട്ട് നാ ദിൻ ദിൻ എന്നാണ് പോകുന്നത്. അതിൻ്റെ ഒറിജിനൽ ടേക്ക് പഠിക്കുക. ഗുരുവായൂരപ്പ നിൻ ധാ നാ ദിൻ ദിൻ ധാ നാ ദിൻ ദിൻ ധാ നാ ദിൻ ദിൻ. ഒറിജിനൽ ടേക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ധായുടെ ധാ കഴിഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് റിതം പാഡിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയും വായിക്കാം. ധാ തിട്ട് തിട്ട് നാഗ് ദിൻ ദിൻ ധാ ധാ തിട്ട് തിട്ട് നാ ദിൻ ദിൻ. എങ്ങനെയും വായിക്കാം, അത് കറക്റ്റ് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ധാ നാ ദിൻ എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് അവിടെയും തിഹായ് വായിക്കണം. നമ്മൾ നേരത്തെ പഠിച്ച അതേ തിഹായ് തന്നെയാണ് ഇവിടെയും വായിക്കേണ്ടത്. ധാത്തീന ധാത്തീന ധാ എന്ന തിഹായാണ് ഇവിടെയും വായിക്കേണ്ടത് എന്ന തിഹായി നമ്മൾ ഇവിടെ വായിക്കുന്നു. അങ്ങനെ പല്ലവി ഭാഗം എൻഡ് ചെയ്യുന്നു. നമ്മൾ ഒന്നുകൂടെ നോക്കിയാണെങ്കിൽ ഗുരുവായൂരപ്പ നിൻ കർപ്പൂരമായി അവസാനം തിഹായ് എന്ന തിഹായി വായിച്ച് എൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ബി ജി എം ആണ് വായിക്കേണ്ടത്. ആ ബി ജി എമ്മിന്റെ ഭാഗം എന്ന് പറയുന്നത് എന്ന ഭാഗമാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം വായിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം കുറച്ച് ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ റിതം പാഡിൻ്റെ സെക്ഷനാണ് പോകുന്നത്. അപ്പോൾ ധാ ധാ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ റിതം പാഡിൻ്റെയാണ് പോകുന്നത്. എന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അടുത്ത ബി ജി എം സെക്ഷനാണ് പോകുന്നത്. എന്നൊരു ഭാഗമാണ് അവിടെ വായിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നമുക്ക് വായിക്കേണ്ടതെന്ന് പറയുന്നത് എന്ന ഭാഗത്ത് ധാ ധാ അത് കഴിഞ്ഞിട്ട് ഒരു നാനന എന്ന ഭാഗം പോലെ മൃദംബാടിലാണ് വായിക്കേണ്ടത്. അപ്പോൾ ധാ ധാ എന്ന് മാത്രം നമുക്ക് വായിച്ചാൽ മതി. അത്രയും ഒരു ഗ്യാപ്പിലാണ് അവിടെ റിതംബാടിൻ്റെ പോകുന്നത്. ധാ ധാ അത്രയും ഗ്യാപ്പിൽ എന്ന് പോകുന്നു. അടുത്ത ബി ജി എം രണ്ടാമത്തെ ബി ജി എം പാട്ട് വരുന്നു. അവിടെ നമുക്ക് വായിക്കേണ്ടത് എന്ന് പറയുന്നത് ധത്തീന നത്തീന ധത്തീന നത്തീന എന്ന ഭാഗമാണ് പോകുന്നത്. എന്നൊരു ഭാഗമാണ് വായിക്കേണ്ടത്. ആ അത്രയും ഭാഗത്ത് നമുക്ക് വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് ധത്തീന നത്തീന ധത്തീന നത്തീന ധത്തീന നത്തീന നത്തീന ധത്തീന നത്തീന എന്ന ഭാഗമാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അവിടെ വായിക്കേണ്ടത് എന്ന് പറയുന്നത് ധാത്തീന നാത്തീന ധാത്തീന നാത്തീന ധാ മിഡിൽ ഫിംഗർ ധാ നെക്സ്റ്റ് തീ നാ നെക്സ്റ്റ് നാ അത് കഴിഞ്ഞ് തീ കിടക തീ നാത്തീന എന്നൊരു പീസോടെ വായിച്ച് അവിടെ നിർത്തുന്നു. അവിടെ നമുക്ക് വായിക്കുന്നില്ല. ഇത്രയും ഭാഗം നമുക്ക് വായിച്ച് നിർത്തുക. അത് കഴിഞ്ഞിട്ട് അനുപല്ലവിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനുപല്ലവി ലൈൻ എന്ന് പറയുന്നത് തിരുമിഴി പാലാഴിയാക്കാം എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക് വായിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് അവിടെ ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് വായിക്കണം ധിന്നാ ധിന്നാത്രികിടുന്ന ധിൻ ധിൻ ധിന്നാ ധിന്നാത്രികിടുന്ന ധിൻ ധിൻ എന്ന നോട്ടാണ് വായിക്കേണ്ടത്. ധിന്നാ ധിന്ന ധിൻ മിഡിൽ ഫിംഗർ ആണ് വായിക്കേണ്ടത്. ധിന്നാ ധിന്ന തിരക്കിട്ട് നാ നെക്സ്റ്റ് ധിൻ ധിൻ ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ. അപ്പോൾ ധിന്നാ ധിന്നാത്രികിടുന്ന ധിൻ ധിൻ പിന്നെ അവിടെ ഒരു ബി ജി എം ആണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ച തന്നെയാണ് ധത്തിന്ന നത്തിന്ന എന്ന് പോവുകയാണ്. പിന്നെയും ഈ തിരുമിഴി പാലാഴിയാക്കാൻ എന്ന ലൈനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് മൗലിയിൽ പീലിപ്പു ചൂടാ
എന്നൊരു ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക് വായിക്കാൻ, അവിടെ നമുക്ക് വേറെ നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ധാ തിട്ട് ധാ ധാ നന തിട്ട് ധാ തിട്ട് ധാ ധാ നന തിട്ട് ധാ തിട്ട് ധാ 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 എന്ന നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. ധാ തിട്ട് ധാ ധാ നന തിട്ട് ധാ ഇൻടെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ ഡെഗ ഇൻടെക്സ് മിഡിൽ ഫിംഗർ അങ്ങനെയാണ് പോകുന്നത്. ധാ തിട്ട് ധാ ധാ നന തിട്ട് ധാ തിട്ട് ധാ ധാ നന തിട്ട് ധാ തിട്ട് ധാ ധാ നന തിട്ട് ആ സ്പീഡി വായിക്കുക. ധാ തിട്ട് ധാ ധാ നന തിട്ട് ദാദാ തിട്ട് ദാദാ 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 ധാതിന ധാതിന ധാ എന്നാണ് അവിടെയും ആ തിഹായിയാണ് വായിച്ചു നിർത്തേണ്ടത്. ധാതിന ധാതിന ധാ എന്ന തിഹായി കൂടെ വായിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അനുപല്ലവി എൻഡാവും. പിന്നെ ഒന്നും കൂടെ പല്ലവി കയറി വരുന്നു. ഗുരുവായൂർ അപ്പ നിൻ എന്ന ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അതേ നോട്ട് തന്നെ വായിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബീജം ആണ് വായിക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പല്ലവി കഴിഞ്ഞ് പഠിച്ച അതേ ബീജം പോലെ തന്നെയാണ് നമുക്ക് അനുപല്ലവി കഴിഞ്ഞ് വരുന്ന ബീജമും വായിക്കേണ്ടത്. അതേ ഒരു വ്യത്യാസവുമില്ല, അതേ നോട്ട് തന്നെ വായിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ചരണമാണ് വായിക്കേണ്ടത്. ചരണത്തിലെ നോട്ട് എന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത് മഴമേഘക്കാരുണ്യം പെയ്യാൻ എന്ന ലൈനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മൾ നേരത്തെ പല്ലവി അനുപല്ലവിയിൽ പഠിച്ച അതേപോലെ തന്നെയാണ് വായിക്കേണ്ടത്. ഒരു വ്യത്യാസവുമില്ല. അവിടെ ലൈൻ ചേഞ്ച് ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അനുപല്ലവിയിൽ പഠിച്ച അതേപോലെ തന്നെയാണ് വായിക്കേണ്ടത്. അവസാനം നമ്മൾ അതിഹായി വായിച്ച് നിർത്തി പിന്നെ ഒന്നും കൂടെ പല്ലവി വായിച്ച് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനം ചരണം വായിച്ചു കഴിഞ്ഞ് പല്ലവി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പല്ലവി വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പല്ലവി എടുത്ത് വായിക്കുന്നുണ്ട്. ആ ഭാവം വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ധത്തിന നത്തിന ധത്തിന നത്തിന എന്നൊരു നോട്ട് പഠിച്ചു. ആ ഭാഗമാണ് വായിക്കേണ്ടത്. അവസാനം പല്ലവി ഒന്നും കൂടെ വായിക്കുമ്പോൾ തിഹായും കൂടെ വായിച്ച് നമ്മളങ്ങ് എൻഡ് ചെയ്യുകയാണ്. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഭക്തിഗാനം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ തവള. നോട്ട്സ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തവള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ആദ്യം മുതൽ അവസാനം വരെയും ക്ലാസ് കണ്ടുപിടിച്ച എല്ലാവർക്കും താങ്ക് യു.